കരുണാശീൽ ബഹുമാന്യനായ ഏറ്റവും പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജൂലൈ 6-ാം തീയതി തുടങ്ങി ഓഗസ്റ്റ് മാസം 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പദ്ധതിയുടെ ഉദ്ഘാടനം ദേശീയാടിസ്ഥാനത്തിൽ ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ വളരെ കാര്യമായ ഇടപെടൽ ഈ നിലയ്ക്ക് നടത്തേണ്ട ഒരു ഫാസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഹാഷ് ഡ്രൈവ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം അസംഘമാണ് തുടങ്ങി വച്ചിരിക്കുന്നത്. അത് തെലങ്കാനയിലാണ്. ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത്ഷാജിയാണ് തുടങ്ങി വച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂര് എൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഘടിപ്പിച്ച പരിപാടിയാണ്. ഇതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും അത്യാവശ്യകതയെ സംബന്ധിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഉദ്യമം എന്നതിന് ഉപരിയായി ഇത് രാജ്യം ആവശ്യപ്പെടുന്ന ഒരു നീക്കം എന്ന നിലയ്ക്ക് ഈ അംഗത്വ സമാഹരണ യജ്ഞം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. ഭാരതീയരായി കേരളത്തിൽ ജീവിക്കുന്നവരുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ സ്ഥായിയായ നിലനിൽപ്പിന് വേണ്ടി ജീവിതമോഹോമിച്ചവരുടെ പ്രാർത്ഥന ഈ പ്രക്രിയയ്ക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ പിന്നോക്കമൊട്ടും പോയിട്ടില്ല, പക്ഷെ മുന്നോക്കമെത്താൻ ശ്രമിച്ച വഴിയെ അനേകം രാഷ്ട്രീയപരമല്ലാത്ത പോലും ചതിക്കുഴികൾ ഒരുപാടുണ്ടായി. രാഷ്ട്രീയമെന്ന് തീർത്ത് പറഞ്ഞു, ചില എണ്ണങ്ങളുടെ പ്രശ്നം, ദേശീയ ഭരണത്തെ സംബന്ധിച്ചൊരു പക്ഷേ പുതുതായി ഒരു സംവിധാനമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസം മലയാളികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിഷം മലയാളികളിലേക്ക് കുത്തിക്കയറ്റുവാൻ ശ്രമിച്ചവരുടെ വിജയം മാത്രമാണിപ്പോൾ താൽക്കാലികമായ ആഘോഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ തോൽവി ആഘോഷിക്കപ്പെടുന്നത്. അത് സ്ഥായിയായ ഒരു തീരുമാനമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2014 തുടങ്ങിയ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അന്ത്യോദയ ഭരണചക്രം, ഭരണയന്ത്രം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്ന് ചേരുന്നതായ, എന്നാൽ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ എല്ലാം തിരുത്തലുകൾ ഭരണരംഗത്ത് വലിയ അപകടത്തിലേക്കുള്ള, സംസ്കാരം മാത്രമല്ല, നമ്മുടെ പൈതൃകം മാത്രമല്ല, എല്ലാ ജീവിത സംവിധാനവും ഭരണത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട തകർന്നടിഞ്ഞിരുന്ന സംവിധാനങ്ങളുടെ എല്ലാം തിരുത്തൽ എന്ന് പറയുന്ന വഴിയെ ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വച്ച പുതിയ ഒരു ഭരണ സമ്പ്രദായം, അതിൻ്റെ നന്മ നമുക്ക് കേരളത്തിൽ ഒരുപക്ഷെ വഴി തെറ്റിച്ചുകൊണ്ടേയിരുന്നതിന് വളരെ ആർജവത്തോടെ പ്രവർത്തിച്ച രണ്ട് മുന്നണികൾ, ഇടതും വലതും, അതിനെ കൗണ്ടർ ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ല. ആ 5 വർഷത്തിലെ അവസാനത്തെ 3 വർഷം നമ്മളത് വ്യഗ്രതയോടെ അത് കൈകാര്യം ചെയ്തില്ല എന്ന് പറയുന്നതും നമ്മുടെ തോൽവിക്കൊരു കാരണം. ഒരു നോട്ട് മാറ്റം എന്ന് പറയുന്ന ശരിക്കും രാജ്യത്തിനകത്ത് നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിച്ചു, പക്ഷെ അത് ദ്രോഹമായിട്ട് ആണ് അനുഭവിച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു കാടത്തം നിറഞ്ഞ പ്രവർത്തനത്തെ നമുക്ക് മുറിച്ചു കളയുവാൻ സാധിച്ചു. അതിൻ്റെ ഡേറ്റ, അതിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല. പ്രധാനമന്ത്രിയുടെ അനേകങ്ങളായ പദ്ധതികൾ, ഇതിൻ്റെ എല്ലാം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഗുണഭോഗം, ഇതെങ്ങനെയാണ് നിന്റെ വീട്ടിലെ കഞ്ഞിപ്പാത്രത്തിലേക്ക് വന്ന് ചേരുന്നത്, എങ്ങനെയാണ് നിന്റെ അടുക്കളയിലേക്ക് വന്ന് ചേരുന്നത്, എങ്ങനെയാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ അധ്യയനത്തിലേക്ക് വന്ന് ചേരുന്നത്, അവർക്കുള്ള ഭക്ഷണത്തിലേക്ക് വന്ന് ചേരുന്നത്, അവരിടുന്ന വസ്ത്രത്തിലേക്ക് വന്ന് ചേരുന്നത്, അവർക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ധനം, ഇതിലേക്കൊക്കെ ഈ തിരുത്തലുകളിലൂടെയുള്ള ഒരു നന്മ എത്രയാണെന്ന് നമ്മളും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം ആഘാതത്തിൽ ഒരുപക്ഷെ പതിപ്പിച്ചു കൊടുക്കുവാൻ നടത്തേണ്ട ഒരു പ്രക്രിയ, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിച്ചില്ല. ലക്ഷണങ്ങൾ പ്രധാനമാണ്. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel.